كمريلٍ قد أتاه كامل الشفا بكم ليس بالعلاج بل بالقول يا بركم ولي كل عفريت وشيطان وجن ماردي أذهبا ونجنا يا شيخنا بركم ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الله سبحانه وتعالى മഹാനായ പറക്കും വലിയ തൈക്കാപ്പ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ ആന്തരികവും ബാഹ്യവുമായ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിത്തരുമാറാകട്ടെ. എല്ലാവിധ ശൈത്താനിക പൈശാചിക റൂഹാനിക ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബത്തിനും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുത കറാമത്തുകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പറക്കും വലിയ തൈക്കാപ്പ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആണ്ട് ഈ വരുന്ന മുഹറം 1, 2, 3 തീയതികളിൽ നടക്കുമ്പോൾ മഹാനുഭാവൻ്റെ മദദ് ലഭിക്കുവാൻ വേണ്ടി മഹാനുഭാവൻ്റെ കറാമത്തുകളും അവിടുത്തെ ജീവിതങ്ങളുമാണ് നാം വിശദീകരിക്കുന്നത്. അല്ലാഹു തആല മഹാനുഭാവനെ ഇഷ്ക് വെക്കുന്ന മഹബ്ബത്ത് വെക്കുന്ന കൽബ് അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കായൽപട്ടണം എന്ന് പറയുന്ന സ്ഥലം അറിയാത്ത ആളുകളില്ല. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നാടാണ്. ഇസ്ലാമിക നാഗരികത നിലനിൽക്കുന്ന ഒരു നാടാണ് കായൽപട്ടണം. ഒരുപാട് അനവധി നിരവധി മഹത്തുക്കളുടെ മഹാന്മാരുടെ പാദസ്പർശനങ്ങൾ കൊണ്ടും മസാറുകൾ കൊണ്ടും അനുഗ്രഹീതമായ നാടാണ് കായൽപട്ടണം. കുത്തുബുള്ള കിതാബ് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മഹ്ളറ കായൽപട്ടണത്ത് നമുക്ക് കാണാൻ കഴിയും. മഹ്ളറ എന്ന് പറഞ്ഞാൽ മഹാനുഭാവൻ വന്ന സ്ഥലമാണ്, വന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് ചെല്ലുവാനും ആ സ്ഥലം സന്ദർശിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കായൽപട്ടണത്തിനടുത്ത് കാലം കുടിയിരിപ്പ് എന്ന പേരുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ ഒരു സാധുവായ മനുഷ്യൻ മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അരികിലേക്ക് വരികയാണ്. വന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എൻ്റെ മകൾക്ക് മാനസികമായി ശൈത്വാനിക ഉപദ്രവങ്ങൾ കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുകയാണ്, അവിടുന്ന് ഒരു പരിഹാരം നിർദ്ദേശിച്ചു തരണം എന്ന് മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ മകളെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ആ മകളെ മഹാനായ തൈക്ക അപ്പ റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. മഹാനവറുകൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ ചില വചനങ്ങൾ മന്ത്രിച്ചു. ആ വിശുദ്ധമായ ഖുർആനിൻ്റെ വചനങ്ങൾ മന്ത്രിച്ചിട്ട് നേരിട്ട് സംസാരിക്കുകയാണ് ഷെയ്ത്താനിനോട് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ സംസാരിക്കുകയാണ്, ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും നീ വിട്ടുമാറി വല്ല കാട്ടിലേക്കോ സമുദ്രത്തിലേക്കോ നീ പോകണം എന്ന് മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹു ആ ഷെയ്ത്താനിനോട് പറഞ്ഞപ്പോൾ തൽക്ഷണം തന്നെ ആ പെണ്ണിൻ്റെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ആ ഏറ്റ പൈശാചികമായ ബാധ
ആ പിശാച് ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആ വീട്ടുകാരനുണ്ടോ സന്തോഷം, വല്ലാത്ത സന്തോഷവും ആനന്ദവും. മഹാനായ തക്യാ അപ്പ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആ പെൺകുട്ടിയുടെ ശരീരത്തിലുള്ളതായ ആ പൈശാചിക ഉപദ്രവം അവിടുന്ന് പരിപൂർണമായി മാറ്റിക്കളയുകയാണ്. പിന്നീട് മരണം വരെ ആ പെൺകുട്ടിക്ക് ആ ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. കണ്ണേറ്, സിഹ്ർ, അതുപോലെ മറ്റ് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്രയെത്ര ആളുകളുണ്ട്. വർഷങ്ങളായി ഈ രൂപത്തിൽ സിഹ്ർ ബാധിച്ച് പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒരാൾ കഴിയുമ്പോൾ അവരെ മറ്റുള്ളതെല്ലാം ഭയപ്പെടും. അത് പിശാചാണെങ്കിലും ഏത് വസ്തുവാണെങ്കിലും ഭയപ്പെടും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അനുസ്മരിക്കുന്ന ഖുതുബയായിരുന്നു ഇന്നലത്തെ ഖുതുബ. ആ ഖുതുബയിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ പിന്നെ പിശാജ് കടന്നു വരികയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഞ്ചരിക്കുന്ന ആ വഴിക്ക് നേരെ സാക്ഷാൽ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരികയില്ല. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇബ്ലീസ് പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഭയപ്പെടുന്നത്? രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ സമയത്തും സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അങ്ങേയറ്റം ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമുക്കറിയാം, നാം കേട്ടിട്ടില്ലേ, സ്വന്തം ശരീരത്തിനെ പാതിരാ സമയത്ത് ചാട്ടവാറുകൊണ്ട് അടിച്ച്, സ്വന്തമായി അടിച്ച് ആ ശരീരത്തിനെ അല്ലാഹുവിന് വഴിപ്പെടുന്ന ശരീരമാക്കി മാറ്റാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിചാരണ നടത്തിയത് നാം കേട്ടിട്ടില്ലേ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി വഴിപ്പെട്ട് അല്ലാഹുവിനെ പൂർണ്ണമായി ഭയപ്പെട്ടപ്പോൾ ഇബ്ലീസ് പോലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുകയാണ്. ഇതാണ് പൊന്നാര മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. മഹാന്മാരായ ഔലിയാക്കന്മാർ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഒന്നിനെയും ഭയപ്പെടുന്നവരല്ല, അവർക്കൊന്നിനെക്കുറിച്ചും വ്യാകുലതകളില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നിനെയും അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ബാക്കിയുള്ളത് മുഴുവനും അവരെ ഭയപ്പെടുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ എത്ര വ്യക്തമായിട്ടാണ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. മഹാനായ പറക്കും വലിയ തൈക്യാ അപ്പ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഒരു സുന്നത്ത് പോലും മുടക്കിയിട്ടില്ല, ഒരു കറാഹത്ത് പോലും തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പിന്നല്ലേ ഹറാമിനെ കുറിച്ച് ആലോചിക്കുന്നത്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിച്ച മഹാനാണ് ആദിക്കാട്ടുകുളങ്ങര തൂവെള്ളക്കൊട്ടാരത്തിൽ അന്തിയുറങ്ങുന്ന മഹാനായ പറക്കും വലിയ തൈക്യാ അപ്പ റളിയല്ലാഹു തആല അൻഹു. അവരുടെ സവിധത്തിലേക്ക് കണ്ണേർ ബാധിച്ചവർ, സിഹ്ർ ബാധിച്ചവർ, ശൈത്താനികമായ ഉപദ്രവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, എത്രയെത്ര ആളുകളാണ് ദിനം പ്രതി ആ മസാറിലേക്ക്, പരിശുദ്ധമായ മഖ്ബറയിലേക്ക് കടന്നു വരുന്നത്. ജാതി മത ഭേദമന്യേ എത്രയോ ആളുകൾ വന്ന് സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുന്ന കാഴ്ച ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടുത്തെ ജീവിതകാലത്തിലെ ഒരു അത്ഭുത കറാമത്ത് തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഇത്തരത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ
ഇന്ന് നാട് നീളെ മുക്കിന് മുക്കിന് ധാരാളം ദുർമന്ത്രവാദികളായ ആളുകൾ, ആ ആളുകൾ ദുനിയാവിന് വേണ്ടി സാമ്പത്തിക ലാഭം മാത്രം മോഹിച്ച് ഇരിക്കുന്ന എത്രയോ ആളുകൾ, അവരുടെ അരികിലേക്ക് പോയി ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് എന്നിട്ട് പോലും അവരുടെ പ്രയാസങ്ങൾ മാറാതെ വിഷമിക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വ്യാജ സിദ്ധന്മാരുടെ അരികിലേക്ക് പോയി നമ്മുടെ സമയവും നമ്മുടെ സമ്പാദ്യവും നഷ്ടപ്പെടുത്തി കളയാതെ മഹാനായ പറക്കും വലിയ തൈക്ക അപ്പ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്ന് ഒന്ന് സിയാറത്ത് ചെയ്താൽ തന്നെ തീർച്ചയായും നമുക്കതിന് പരിഹാരം ലഭിക്കും, ഉറപ്പാണ്. അള്ളാഹു തആല മഹാനുഭാവന്റെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ കറാമത്തുകൊണ്ട് നമ്മളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള മുഴുവൻ ശൈത്വാനിക പൈശാചിക റൂഹാനിക ഉപദ്രവങ്ങളെ തൊട്ട് അള്ളാഹു തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനുഭാവന്റെ ദർജ അള്ളാഹു തആല ഉയർത്തുമാറാകട്ടെ. നാളെ സ്വർഗത്തിൽ മഹാനുഭാവനോടൊപ്പം കടക്കാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.